Hi friends. വെൽക്കം ടു ടു സിവിൽ എഞ്ചിനീയറിങ് കഴിഞ്ഞവർക്ക് കഴിഞ്ഞ ഒരു വർഷ കാലയളവിൽ ഒരുപാട് എക്സാംസ് കേരള പി എസ് സി വിളിച്ചിട്ടുണ്ട് അത് ഐ ടി ഐ ഡിപ്ലോമ ബി ടെക് ഏതെങ്കിലും ഒന്നിൽ സിവിൽ എഞ്ചിനീയറിങ് കഴിഞ്ഞവർക്ക് ഈ പരീക്ഷകളിൽ പലതും എഴുതാൻ പറ്റുമായിരുന്നു അപ്പം ആ ഒരു പരീക്ഷാ ചെയിനിലോട്ട് പി എസ് സി പുതുതായിട്ട് കുറച്ച് നോട്ടിഫിക്കേഷൻസും കൂടി വിളിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആ നോട്ടിഫിക്കേഷൻസിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റായ കുറച്ച് ഡീറ്റെയിൽസ് ആണ് അപ്പം അതിനുമുമ്പ് സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് എക്സാംസ് ഇപ്പോൾ കേരള പി എസ് സി വിളിക്കുന്നുണ്ട് അപ്പം ഇത്രയും ഒരു പരീക്ഷാ ചെയിന് പോലെ ഇത്രയും എക്സാംസുകൾ വിളിക്കുമ്പോൾ നിങ്ങൾ മാക്സിമം എഫേർട്ട് എടുത്ത് ഇതിനു വേണ്ടിയിട്ട് എന്ത് പഠിക്കണം കാരണം എല്ലാത്തിന്റെയും കോർ സബ്ജക്റ്റുകൾ സെയിം ആയിരിക്കും അതായത് നിങ്ങൾ ഇപ്പോൾ എല്ലാത്തിന്റെയും സിലബസുകൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേ സബ്ജക്റ്റുകൾ സെയിം ആയിരിക്കും അപ്പോൾ നിങ്ങൾ ഒറ്റ സ്ട്രെസ്സിൽ എന്തെന്ത് ചെയ്യാം ഈ പരീക്ഷകൾക്ക് എല്ലാത്തിനും പ്രിപ്പയർ ചെയ്യാം ചില ടോപ്പിക്കുകൾ മാത്രമേ മാറുള്ളൂ അപ്പോൾ നിങ്ങൾ ഇപ്പം പ്രിപ്പയർ ചെയ്ത് നല്ല സ്ട്രെയിൻ എടുത്ത് പഠിച്ച് ഏതെങ്കിലും ഒരു പോസ്റ്റിൽ കേറാൻ നോക്കുക അങ്ങനെ പറ്റിയില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇത്രയും പോസ്റ്റുകൾ വീണ്ടും വിളിക്കണമെങ്കിൽ എന്താവും മൂന്ന് വർഷത്തിനധികം എന്ത് ചെയ്യണം ഗ്യാപ്പ് കഴിഞ്ഞിട്ട് വീണ്ടും ഇത്രയും എക്സാംസുകൾ വിളിക്കും ും അപ്പം ഒരു പരീക്ഷാ കാലത്ത് തന്നെ നിങ്ങൾ എല്ലാ പരീക്ഷയിലും ഇതിനും വരുന്ന സെയിം സിലബസ് ആയതുകൊണ്ട് തന്നെ ഈ പരീക്ഷാ കാലത്ത് നിങ്ങൾ എന്ത് ചെയ്യുക നന്നായിട്ട് പഠിച്ച് ഏതെങ്കിലും ഒരു പോസ്റ്റിൽ കയറാൻ നോക്കുക അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട വീണ്ടും കുറെ കാലം കാത്തിരിക്കേണ്ടിവരും ഓക്കെ അപ്പം സിവിൽ എഞ്ചിനീയേഴ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റോടെ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡിലാണ് ഇത് കുറച്ച് മുമ്പ് വിളിച്ച് നോട്ടിഫിക്കേഷൻ ആണ് പക്ഷേ ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് തീർന്നിട്ടില്ല അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യുന്നത് ഇതിന്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് ാണ് നെയിം ഓഫ് ദ പോസ്റ്റ് എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ഗ്രേഡ് ടു ഓക്കെ സ്കെയിൽ ഓഫ് വരുന്ന ഏകദേശം അടുത്താണ് വേക്കൻസി ആണ് ശ്രദ്ധിക്കേണ്ടത് വേക്കൻസീസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത വേക്കൻസി വേക്കൻസിണമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തതാണ് ഏഴണം പക്ഷേ കുറച്ചും കൂടി വേക്കൻസീസ് ഇതിന്റെ റാങ്കിൽസിന്റെ കാലാവധി തീരുന്നതിന് മുമ്പായിട്ട് ഇൻക്രീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് ഏജ് ലിമിറ്റ് നോർമൽ ഏജ് ലിമിറ്റ് തന്നെയാണ് പി എസ് സിയുടെ നോർമൽ ഏജ് ലിമിറ്റ് പതിനെട്ട് രണ്ട് മുപ്പത്താറ് വയസ്സ് ഓക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് ആണ് ക്വാളിഫിക്കേഷൻ എന്താ പറയുന്നത് ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ത്രീ ഇയർ കോഴ്സ് അതായത് കേരളത്തിലെ ഏതെങ്കിലും ഒരു പോളിടെക്നിക്കിൽ നിന്ന് മൂന്ന് വർഷത്തിൽ കുറയാത്ത ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് എന്ത് ചെയ്യാം ഈ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ കേരളത്തിലെ നമ്മുടെ പോളിടെക്നിക് ഡിപ്ലോമയ്ക്ക് ഈക്വലന്റ് ആയ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എന്ത് ചെയ്യാം അതിനും അവർക്കും എന്ത് ചെയ്യാം ഇതിന് അപ്ലൈ ചെയ്യാം ഓക്കെ ഇതാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് അപ്പം ഡിപ്ലോമ ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ പറയുമ്പം ബിടെക്കുകാർക്കും ഈ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റും അതായത് ഡിപ്ലോമയാണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞത് ഈക്വലന്റ് ഓർ ഹയർ വെച്ചിട്ട് ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്കും എന്ത് ചെയ്യാം ഈ പോസ്റ്റിന്

അടുത്ത പോസ്റ്റ് പറഞ്ഞാൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഹൈഡ്രോളജിയിലാണ് ഓക്കെ ഒരുപാട് അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റ് ഈ വർഷം തേടുന്നുണ്ട് സിവിൽ ആയിരിക്കും വിളിച്ചിട്ടുണ്ടായിരുന്നു കെ എസ് ഇ ബി ഹൗസിംഗ് ബോർഡ് കോർപ്പറേഷൻ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ ഒരുപാട് ഹാർബർ എൻജിനീയറിംഗിലൊക്കെ അസിസ്റ്റന്റ് എഞ്ചിനീയർ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അടുത്ത ആ ഒരു കാറ്റഗറിയിലേക്ക് അടുത്ത അടുത്തൊന്ന് വിളിച്ചിരിക്കുന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർ ഹൈഡ്രോളജിയിലാണ് പറയുന്നത് അപ്പോൾ അതിന്റെ കാറ്റഗറി നമ്പർ എത്രയാണ് മുന്നൂറ്റി എൺപത്തി ഏഴ് പ രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് കാറ്റഗറി നമ്പർ ഡിപ്പാർട്ട്മെന്റ് ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റ് ആണ് ഓക്കെ സ്കെയിൽ ഓഫ് ബേ ആണ് ശ്രദ്ധിക്കേണ്ടത് ഏകദേശം പതിനായിരത്തിന്റെയും ഒരു ലക്ഷത്തി പതിനായിരത്തിൻ്റെ ഇടയിലുള്ള വലിയൊരു സ്കെയിൽ ഓഫ് ആണ് നിങ്ങൾക്ക് വരുന്നത് എന്തുകൊണ്ടാണ് അസിറ്റിനീയർ പോസ്റ്റ് ആണ് അല്ലേ ഓക്കെ ഏജ് ലിമിറ്റ് വരുന്നത് പതിനെട്ട് ടു മുപ്പത്തിയാറ് വയസ്സിൻ്റെ ഇടയിലുള്ള ഒരു ഏജ് ലിമിറ്റാണ് നിങ്ങൾക്ക് വരുന്നത് അപ്പം ഈ ഒരു പോസ്റ്റ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നതാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ഇനി ഞാൻ അങ്ങോട്ട് പറയാൻ പോകുന്ന എല്ലാ നോട്ടിഫിക്കേഷൻ്റെയും അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് ഓക്കെ മൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് ഇനി അങ്ങോട്ടുള്ള എല്ലാ പോസ്റ്റുകളെയും അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഫസ്റ്റ് ഫസ്റ്റ് മാത്രം മാത്രം അതായത് ഞാൻ പറഞ്ഞ നോട്ടിഫിക്കേഷൻ എല്ലാവരും പെട്ടെന്ന് പോയിട്ട് തന്നെ ഈ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യുക കാരണം സമയമായല്ലോ അല്ലെ അപ്പം അതിനുശേഷം വരുന്ന എല്ലാ പോസ്റ്റുകളും ക്വാളിഫിക്കേഷൻ ശ്രദ്ധിക്കുക ഡിഗ്രി ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് വിത്ത് നോട്ട് ലെസ് ദാൻ ഫിഫ്റ്റി പെർസെന്റേജ് മാർക്ക് ഓക്കെ അൻപത് ശതമാനത്തിൽ കുറയാതെ എന്ത് ചെയ്യാമത് ബിടെക് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഉള്ള ആർക്കും എന്ത് ചെയ്യാം ഈ ഒരു പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാം ഓക്കെ ബിടെക്കുകാർക്ക് മാത്രമേ പറ്റുള്ളൂ പിന്നെ ഒരു ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷനായിട്ട് അവർ പറയുന്നത് എന്താണ് ട്രെയിനിങ് ഇൻ ഹൈഡ്രോളജി കണ്ടക്റ്റഡ് ബൈ ദ സ്റ്റേറ്റ് ഓർ സെൻട്രൽ ഗവൺമെൻറ് ഓർഗനൈസേഷൻ ഓർ യൂണിവേഴ്സിറ്റി അതായത് ഇവര് കൊടുക്കുന്ന ആ ട്രെയിനിങ്ങിൽ പങ്കെടുത്തവർക്ക് എന്ത് ചെയ്യാം ഒരു ക്വാളിഫിക്കേഷൻ ആയിട്ട് ഇത് കണക്കാക്കപ്പെടും നിങ്ങൾക്ക് പരീക്ഷ എഴുതാനോ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് വരാനോ ഒന്നും ഇതൊരു മാനദണ്ഡമല്ല പക്ഷെ ഉണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ഒരു വെയ്റ്റേജ് കിട്ടുമെന്ന് മാത്രമേ ഇവരെന്തോള്ളൂ ഉദ്ദേശിക്കുന്നുള്ളൂ പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യാം സിവിൽ എഞ്ചിനീയറിംഗിൽ ബിടെക് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് നല്ലൊരു വേക്കൻസിയാണ് കാരണം സാലറി സ്കെയിലും കൊണ്ടും ബാക്കിയുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെ ഒക്കെ ഇപ്പോൾ വേക്കൻസി ഒന്നേ റിപ്പോർട്ട് എന്താണ് ഇനി വേക്കൻസീസ് ചെറുതായിട്ടെങ്കിലും ഇൻക്രീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് നമുക്ക് ഇനി അടുത്ത നോട്ടിഫിക്കേഷൻ നോക്കാം ജൂനിയർ ഇൻസ്ട്രക്ടർ പ്ലംബർ അതായത് ജൂനിയർ ഇൻസ്ട്രക്ടർ ഒരുപാട് ജൂനിയർ ഇൻസ്ട്രക്ടേഴ്സ് വിളിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും അതായത് സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് മാത്രമല്ല എഞ്ചിനീയറിംഗ് സ്ട്രീമിൽ ഒരുപാട് ജൂനിയർ ഇൻസ്ട്രക്ടർ വിളിച്ചിട്ടുണ്ടായിരുന്നു അതിൽ അടുത്ത വിളിച്ച ഒരു കാറ്റഗറിയാണ് ജൂനിയർ ഇൻസ്ട്രക്ടർ പ്ലംബർ കാറ്റഗറി നമ്പർ വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പാർ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിപ്പാർട്ട്മെന്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്ങിലാണ് ഓക്കെ ഇതിന്റെ സ്കെയിൽ ഓഫ് പേ വരുന്നത് ഏകദേശം അടുത്തുള്ള ഒരു സ്കെയിൽ ഓഫ് പേ ആണ് നിങ്ങൾക്ക് വരുന്നത് നമ്പർ ഓഫ് വേക്കൻസ് ആണ് ശ്രദ്ധിക്കേണ്ടത് ഇതിന് മുമ്പ് വിളിച്ച ജൂനിയർ ഇൻസ്ട്രക്ടർക്ക് ു ഇപ്പൊ ഏകദേശം അഞ്ച് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഏജ് ലിമിറ്റ് ചെറുതായിട്ട് ഒരു വ്യത്യാസമുണ്ട് ഏജ് ലിമിറ്റ് ശ്രദ്ധിക്കണം പത്തൊമ്പത് ടു നാല്പത്തിനാല് വയസ്സിന്റെ ഇടയിൽ പത്തൊമ്പത് ടു നാല് വയസ്സിന്റെ ഇടയിൽ അവർക്ക് എന്ത് ചെയ്യാം ഈ ഒരു പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാം എന്താണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഓക്കെ നമുക്ക് ക്വാളിഫിക്കേഷൻ ഒന്ന് ചെക്ക് ചെയ്യാം ഫസ്റ്റ് ക്വാളിഫിക്കേഷൻ വേണ്ട എസ് എൽ സി ഓർ ഇറ്റ്സ് ഈക്വൽ ക്വാളിഫിക്കേഷൻ അതായത് എല്ലാവരും എസ് എൽ സി പാസ് ആയിരിക്കണം സെക്കൻഡ് ക്വാളിഫിക്കേഷൻ പറയുന്നത് നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് അതായത് എൻ ടി സി എൻ ടി സി സർട്ടിഫിക്കറ്റ് ഉള്ള ഒരാൾക്ക് വിത്ത് എത്രയൊരു എക്സ്പീരിയൻസ് പറയുന്നത് ത്രീ ഇയർ എക്സ്പീരിയൻസ് അതായത് എൻ എൻറ്റി നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റും എന്താണ് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തികൾക്ക് ഈ ഒരു പോസ്റ്റിൽ അപേക്ഷിക്കാം എന്താണ് പ്ലംബിങ്ങിലാണ് എന്തുകൊണ്ട് നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് വേണ്ടത് രണ്ടാമതെന്താ നാഷണൽ അപ്രൻറ്റിഷിപ്പ് സർട്ടിഫിക്കറ്റ് വേണം മേതിൽ പ്ലംബിങ്ങിൽ വിത്ത് വൺ ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഈ ഒരു പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാം ഓക്കെ ഇത് രണ്ടും പല ആൾക്കാർക്കും കുറവായിരിക്കും പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് മൂന്നാമതാണ് ഡിപ്ലോമ ഇൻ ഇൻഡ് അപ്രോപ്രിയേറ്റ് ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് ഫ്രം എ ഗവൺമെൻറ് ഓർ ഗവൺമെന്റ് റെക്കഗ്നൈസ്ഡ് പോളിടെക്നിക് ഓർ ഇറ്റ്സ് ഈക്വലന്റ് ക്വാളിഫിക്കേഷൻ ഓക്കെ മൂന്ന് വർഷത്തെ പോളിടെക്നിക് ഡിപ്ലോമ സിവിലിലോ മെക്കാനിക്കലിലോ കഴിഞ്ഞവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ കുട്ടികൾ ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഒരു പോസ്റ്റ് പറഞ്ഞാൽ നിങ്ങൾക്ക് മാത്രമുള്ള ഇതിന് മെക്കാനിക്കൽ കഴിഞ്ഞവർക്കും സിവിൽ കഴിഞ്ഞവർക്കും ഒരുമിച്ച് അപ്ലൈ ചെയ്യാം ബിടെക്കോ ഡിപ്ലോമോ സിവിലിലോ മെക്കാനിക്കലോ കഴിഞ്ഞവർക്കാണ് ഈ ഒരു പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുക അപ്പം ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നതാണ് മൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് അപ്പൊ നിങ്ങൾ എന്ത് ഒരു പോസ്റ്റും ശ്രദ്ധിക്കുക നിങ്ങൾക്കും മെക്കാനിക്കൽ കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പൊ മെക്കാനിക്കൽ കഴിഞ്ഞ നിങ്ങൾ ഫ്രണ്ട്സിനോടൊക്കെ ഇത് പറയാ നിങ്ങൾ എന്ത് ചെയ്യുക ഒരുമിച്ച് അപ്ലൈ ചെയ്ത് പഠിക്കാം ഓക്കെ നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ നോക്കാം അടുത്ത വീണ്ടും ജൂനിയർ ഇൻസ്ട്രക്ടർ ആണ് ഇത് സർവെയർ ആണ് പ്ലംബർ മെക്കാനിക്കലും സിവിലിനും പറ്റുമെങ്കിൽ സർവെയർ നിങ്ങൾക്ക് തന്നെ അറിയാം സിവിൽകാർക്ക് മാത്രമുള്ള ഒരു പോസ്റ്റ് ആണ് ഓക്കെ അതിന്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ബാ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് ഏകദേശം പ്ലംബറിന്റെ അതേ സാലറി സ്കെയില് തന്നെയാണ് എൺപതിനായിരത്തിൻ്റെ അടുത്തുള്ള സാലറി സ്കെയില് പക്ഷേ വേക്കൻസി ഒന്നേ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ പക്ഷേ ഈ വേക്കൻസി ഇൻക്രീസ് ആവാൻ ചാൻസ് ഉണ്ട് വേക്കൻസി ഇൻക്രീസ് ആവുന്നത് എങ്ങനെയാണ് മുമ്പത്തെ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്ന് വർഷം റാങ്ക് ലിസ്റ്റ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി പരീക്ഷ നടക്കുന്നതിന്റെ ഇടയിൽ റിപ്പോർട്ട് ചെയ്യുന്ന വേക്കൻസീസ് റിസൾട്ട് വരുന്നതിന്റെ ഇടയിൽ റിപ്പോർട്ട് ചെയ്യുന്ന വേക്കൻസീസ് ഒക്കെ ഈ ഒരു റാങ്ക് ലിസ്റ്റിലോട്ടാണ് ആഡ് ചെയ്യുന്നത് അപ്പം എങ്ങനെ വന്നാലും ഈ ഒന്നും നിൽക്കില്ല ചെറുതായിട്ടെങ്കിലും എന്ത് ചെയ്യും മിനിമം വേക്കൻസീസ് ഇൻക്രീസ് ആവും അപ്പം വേക്കൻസി കണ്ടിട്ട് ആരും എന്ത് ചെയ്യരുത് അപ്ലൈ ചെയ്യാതിരിക്കരുത് ഓക്കെ അടുത്തത് ഏജ് ലിമിറ്റ് പത്തൊമ്പത് ടുമൽ പി എസ് സി ഏജ് ലിമിറ്റ് ടു അതല്ല ആറാണ് അതല്ലെക്ടറുകൾക്ക് വരുന്നത് പത്തൊമ്പത് ടു നാല്പത്തിനാല് വയസ്സാണ് അപ്പൊ നമ്മുടെ ഫ്രണ്ട്സുകൾ ആരെങ്കിലും ഒക്കെ ഏജ് ലിമിറ്റ് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അപ്പൊ മുപ്പത്താറ് വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ പി എസ് സി ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവരോടും പറയണം എന്ത് ഇതിന് നാൽപ്പത്തിനാല് വയസ്സ് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം എഴുതാം നോക്കട്ടോ ഓക്കെ ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയാം നേരത്തെ പറഞ്ഞ സെയിം ക്വാളിഫിക്കേഷൻസ് തന്നെയാണ് ഇതിന് വരിക പക്ഷെ ഇത് സിവിലുകാർക്ക് മാത്രമേ പറ്റുള്ളൂ അതായത് എസ് എൽ സി കഴിഞ്ഞ് ഡിപ്ലോമയോ ബിടെക്കോ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്കോ അല്ലെങ്കിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റോ സർട്ടിഫിക്കറ്റോ ഉള്ളവർക്കൊക്കെ ഇത് അപ്ലൈ ചെയ്യാം പക്ഷെ നമ്മൾ മൂന്നാമത്തെ കാര്യം നോക്കുമ്പോൾ ഡിപ്ലോമ ഇതിൽ വേണം എൻജിനീയറിംഗിൽ ഏതായാലും ഗവൺമെൻറ് ഗവൺമെന്റ് ഓർഗനൈസ്ഡ് പോളിടെക്നിക്കൽ നിന്ന് മൂന്ന് വർഷത്തെ ഡിപ്ലോമ കഴിഞ്ഞവർക്കോ അല്ലെങ്കിൽ ഈക്വലന്റ് ഓർ ഹയർ വെച്ച് ബിടെക്കുകാർക്കോ എന്ത് ചെയ്യാം ഈ സർവൈവർ പോസ്റ്റിന് അപ്ലൈ ചെയ്യാം ഓക്കെ അതായത് സിവിൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമയോ ബിടെക്കോ കഴിഞ്ഞവർക്ക് ഈ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാം ഓക്കെ അടുത്തത് അടുത്ത പോസ്റ്റ് എന്ന് പറയുന്നത് സർവെയർ ഗ്രേഡ് ടു ഓക്കെ ഹൈഡ്രോളജി ബ്രാഞ്ചിലേക്കാണ് വരുന്നത് കാറ്റഗറി നമ്പർ നാന്നൂറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിപ്പാർട്ട്മെൻറ്റ് ഗ്രൗണ്ട് വാട്ടർ തന്നെയാണ് ഓക്കെ സാലറി സ്കെയിൽ ഏകദേശം അറുപത്തിയാറായിരത്തിന് അത്ര വരുന്നുണ്ട് ഓക്കെ ഒരു ഗ്രേഡ് ടു സർവെയറിന് കിട്ടുന്നതിൻ്റെ നല്ലൊരു സാലറി സ്കെയിലാണ് വരുന്നത് നമ്പർ ഓഫ് വേക്കൻസി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത് ഒന്നാണ് ഏജ് ലിമിറ്റ് നോർമൽ പി എസ് സി ഏജ് ലിമിറ്റ് പതിനെട്ട് മുപ്പത്തി ആറ് വയസ്സ് നമുക്ക് നോക്കേണ്ടത് എന്താ ക്വാളിഫിക്കേഷൻ ആണ് ഡിഗ്രി ഓർ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഓക്കെ ഡിഗ്രി ഓർ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് ഈ കാര്യത്തിൽ അല്ല ഈ ഒരു പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാം പാസ് ഇൻ എസ് എൽ സി ഓർ ഇറ്റ്സ് ഈക്വൽ ക്വാളിഫിക്കേഷൻ ആൻഡ് ഐ ടി ഐ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ സർവെയർ ഓക്കെ ഐ ടി ഐല് സർവെയർ കഴിഞ്ഞവർക്ക് ഐ ടി ഐ സർവെയർ കഴിഞ്ഞ എസ് എൽ സി കഴിഞ്ഞ് ഐ ടി എടുത്ത് സർവെയർ കഴിഞ്ഞവർക്ക് എന്ത് ചെയ്യാം ഈ ഒരു പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ ഡിപ്ലോമയോ ബി ടെക്കോ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് എന്ത് ചെയ്യാം ഈ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാം അപ്പോൾ ഐ ടി സർവേർ എടുത്തവർ എന്ത് ചെയ്യാ ഈ പോസ്റ്റ് ശ്രദ്ധിക്കുക അതുകൂടാതെ തന്നെ ഡിപ്ലോമയോ ബി ടെകോ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവരും ഓക്കെ അടുത്ത പോസ്റ്റ് എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡിലാണ് നാനൂറ്റി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് നെയിം ഓഫ് ദ പോസ്റ്റ് എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ഗ്രേഡ് വണ് ഓക്കെ നേരത്തെ ഗ്രേഡ് ടു നമ്മൾ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് കണ്ടതാണ് ഓക്കെ ഇതിന്റെ സാലറി സ്കേയിൽ ഏകദേശം പതിമൂവായിരത്തിൻ്റെ അടുത്ത് വരുന്നു വേക്കൻസി ഒന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത് നോർമൽ പി എസ് സി ഏജ് ലിമിറ്റ് തന്നെയാണ് ക്വാളിഫിക്കേഷൻ എ ഡിഗ്രി ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഓക്കെ സിവിൽ എഞ്ചിനീയറിംഗിൽ ബിടെക് കഴിഞ്ഞവർക്കാണ് എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ഗ്രേഡ് വണ്ണ് അപ്ലൈ ചെയ്യാൻ പറ്റുക ഗ്രേഡ് ടൂ ആണെങ്കിൽ ഡിപ്ലോമ ആണ് പക്ഷെ ഗ്രേഡ് വൺ ആയതുകൊണ്ട് അത് ബി ടെക്കാർക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക ഓക്കെ ഇത്രയും വേക്കൻസീസ് ആണ് പി എസ് സി പുതു വിളിച്ചിട്ടുള്ളത് അപ്പോൾ സിവിൽ എഞ്ചിനീയേഴ്സ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് വിളിച്ച പരീക്ഷ ചെയിനിൽ ഇത്രയും പരീക്ഷകളിലൂടെ നിങ്ങൾ ആഡ് ചെയ്ത് വെക്കുക എല്ലാത്തിനും കൂടി എല്ലാത്തിന്റെ സിലബസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം ഒരു സെവൻറ്റി ടു എറ്റി പെർസെൻറ്റേജ് സിലബസും എല്ലാത്തിന്റെയും സെയിമാണ് വളരെ കുറഞ്ഞ കാര്യങ്ങൾ മാത്രമേ മാറുള്ളൂ അപ്പോൾ ആ പ്ലംബർ പോസ്റ്റ് വരുമ്പോൾ മെക്കാനിക്കൽ സ്റ്റുഡൻസും കൂടി ഉള്ളതുകൊണ്ട് കൊണ്ട് അതിന് കുറച്ചും കൂടി ചിലപ്പോൾ സിലബസ് എൻ്റെ ഡിഫറൻറ്റ് ആകും നിങ്ങൾ ഒരു ഫിഫ്റ്റി ടു ഫിഫ്റ്റിയിലോട്ടൊക്കെ മാറാൻ ചാൻസ് ഉണ്ട് അല്ലാതെ വരുന്ന മറ്റ് എക്സാംസുകൾ സിവിൽ മാത്രമായി വിളിക്കുന്ന എല്ലാ എക്സാംസിന്റെയും എയ്റ്റി പെർസെന്റേജിന്റെ അടുത്തൊക്കെ എന്തായിരിക്കും സിലബസുകൾ സെയിം ആയിരിക്കും അപ്പോൾ നിങ്ങൾ ഒറ്റ രീതിയിൽ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് എക്സാംസ് എഴുതാം ഇടയ്ക്ക് വരുന്ന ചില അതായത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് കെമിക്കലും മെക്കാനിക്കലും സിവിൽ ആയതുകൊണ്ട് അതിന്റെ സിലബസിനും ചില മാറ്റങ്ങൾ വരുന്നുണ്ട് അതല്ലെങ്കിൽ പ്ലംബർ അല്ലെങ്കിൽ വാട്ടർ അതോറിറ്റി ഓവർസിയർ ഒക്കെ വരുമ്പോൾ അതിനൊക്കെ അങ്ങനത്തെ ചില പ്രത്യേക ഡിപ്പാർട്ട്മെന്റിലോ ഡിപ്പാർട്ട്മെന്റിലോട്ടുള്ള എക്സാമിന് മാത്രമേ എന്തേ സിലബസ് വലിയൊരു മാറ്റം സംഭവിക്കുന്നുള്ളൂ അല്ലാതെയുള്ള എല്ലാ പോസ്റ്റും സിവിൽ എഞ്ചിനീയർസിന് മാത്രം അപേക്ഷിക്കാൻ പറ്റുക ുന്ന എല്ലാ പോസ്റ്റിൻ്റെയും സിലബസുകൾ ഏകദേശം സെയിം ആയിരിക്കും അപ്പോൾ നിങ്ങൾ അത് വെച്ചിട്ട് എന്ത് ചെയ്യുക ഡിഫിക്കൽറ്റി ലെവൽ മാത്രമേ കൂടുള്ളൂ ഐ ടി സ്റ്റുഡൻസാണ് മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് അവരുടെ ഒരു ലെവലിലായിരിക്കും ആ എക്സാം നടത്തുക ഡിപ്ലോമ ലെവലിലുള്ള സ്റ്റുഡൻസിനാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും കുറഞ്ഞ ആൾക്കാരെങ്കിൽ ആ ഒരു ലെവലിലായിരിക്കും ഡിഗ്രി ആണെങ്കിൽ ഡിഗ്രി ലെവലിലായിരിക്കും ആ ഒരു വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ നിങ്ങളെ സിലബസുകളൊക്കെ സെയിമാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഇനിയും നിങ്ങൾക്ക് രണ്ട് മൂന്ന് എക്സാംസും കൂടി നമ്മൾ വിളിക്കാനുണ്ട് അതായത് കേരള വാട്ടർ അതോറിറ്റിൻ്റെ തന്നെ എ ഇ ഒക്കെ ഇനി വിളിക്കാൻ പോകുന്നേ ഉള്ളു സിവിൽ എഞ്ചിനീയർസിനും മെക്കാനിക്കലായിരിക്കും കെമിക്കലായിക്കും ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ നിങ്ങളെന്ത് ചെയ്യാം വളരെ വൃത്തിയിൽ ഇതൊക്കെ പഠിച്ച് ഇപ്പോൾ തന്നെ അതായത് ഈ ഒരു പരീക്ഷാ കാലയളവിൽ തന്നെ നല്ലൊരു പോസ്റ്റിൽ കയറാൻ നോക്കുക നമുക്ക് എന്ത് ചെയ്യാം വീണ്ടും മറ്റൊരു നോട്ടിഫിക്കേഷൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം